വയനാട്ടിൽ മെഡിക്കൽ കോളേജ് നിർമ്മാണത്തിന് ബജറ്റിൽ 300 കോടി രൂപ വകയിരുത്തിയത് പ്രഹസനമെന്ന് ആരോപിച്ച് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത്. സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തീകരിക്കാതെ തുക വകയിരുത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്നാണ് യുഡിഎഫും ബിജെപിയും ആരോപിക്കുന്നത്. 2022 ആദ്യത്തോടെ പൂർണ്ണമായും പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജ് കിഫ്ബി വഴി 300 കോടി. കോളേജിൽ അരിവാൾ രോഗികളുടെ ആരോഗ്യ പഠനത്തിനായി പ്രത്യേക വിഭാഗം, ഇതൊക്കെയാണ് ഇത്തവണത്തെ ബജറ്റിലുള്ള വാഗ്ദാനങ്ങൾ. പക്ഷേ മെഡിക്കൽ കോളേജ് ജില്ലയിൽ എവിടെ തുടങ്ങുമെന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ലക്ഷ്യമാക്കിയുള്ള ഇടതു വാഗ്ദാനം മാത്രമെന്നാണ് യുഡിഎഫിന്റെയും ബിജെപിയുടെയും ആരോപണം. സിപിഎമ്മിലെ ഗ്രൂപ്പ് വഴക്കാണ് മെഡിക്കൽ കോളേജ് എവിടെയെന്ന് തീരുമാനിക്കുന്നതിന് തടസ്സമെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. അതേസമയം സർക്കാരിന്റെ മെഡിക്കൽ കോളേജ് പ്രഖ്യാപനത്തെ പരിഹസിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ ഇറങ്ങുകയാണ്. വയനാട് മെഡിക്കൽ കോളേജിന് 300 കോടി രൂപ കിഫ്ബിയിൽ ഏർപ്പെടുത്തി എന്നുള്ള ബജറ്റ് പ്രഖ്യാപനം സ്വാഗതാർഹമാണ്. എന്നാൽ ഈ 300 കോടി എവിടെയാണ് വിനിയോഗിക്കുന്നത്, എവിടെയാണ് മെഡിക്കൽ കോളേജ് വരുന്നത് എന്ന് അതാണ് വയനാട്ടുകാർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. വയനാട്ടുകാർക്ക് ഇല്ലാത്ത മെഡിക്കൽ കോളേജിന് ഫണ്ട് വെച്ചിട്ടോ ഇത് എവിടെ വരുന്നു എന്ന് പറയുന്നതിനും, അതുപോലെ തസ്തികകൾ രൂപീകരിച്ചു എന്ന് പറയുന്നു, അതിലും വയനാട് മെഡിക്കൽ കോളേജുണ്ട്. ഇവിടെ വയനാട് മെഡിക്കൽ കോളേജ് വരാത്ത സമയത്ത് എവിടെയാണ് ഈ തസ്തികകൾ നൽകുന്നത്? അതുകൊണ്ട് ആശയക്കുഴപ്പത്തിൽ ജനങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഒരു പ്രഖ്യാപനം മാത്രമാണ് ഇടതുപക്ഷം നടത്തിയിട്ടുള്ളത്. എന്നാൽ ബജറ്റിൽ പണം വകയിരുത്തിയത് മെഡിക്കൽ കോളേജ് തുടങ്ങാനുള്ള ലക്ഷ്യത്തോടെ തന്നെയെന്നാണ് ഇടതുമുന്നണിയുടെ വാദം. മുൻ സർക്കാരും ഭൂമി കണ്ടെത്താതെ പണം വകയിരുത്തിയിട്ടുണ്ടെന്ന മറു പ്രചരണം നടത്തിയാണ് ഇടതുമുന്നണി ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നത്. അതേസമയം ദിവസങ്ങൾക്കുള്ളിൽ വയനാട്ടിലെ മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന സൂചനയുമുണ്ട്. ജനം, വയനാട്.